വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീണ്ടും പിറന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. കർത്താവ്, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് 18-ാം അധ്യായത്തിൽ തൻ്റെ ആത്മീയ നിലവാരത്തിൻ്റെ ഉയർച്ചയാണ് നാം കണ്ടുകൊണ്ട് ഇരുന്നത്. കഴിഞ്ഞ ദിവസം നാം അബ്രഹാം ചെയ്ത 5 കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അതിലൊന്നാമത് നാം കണ്ടത് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അബ്രഹാം. രണ്ടാമതായിട്ട് അവരെ എതിരേൽപ്പാൻ ഓടുന്ന അബ്രഹാം. മൂന്നാമതായിട്ട് അവരെ സേവിച്ച് നിൽക്കുന്ന അബ്രഹാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായ സ്വഭാവങ്ങളാണ് ഈ 3 സ്വഭാവങ്ങളും. ഇനി ബാക്കി 2 കാര്യങ്ങളോടുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. 4-ാമത് അബ്രഹാമിനെ പറ്റി കാണുന്ന സ്വഭാവം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അബ്രഹാം അടുത്തു ചെന്നു. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന അബ്രഹാം. ഇന്ന് വിശ്വാസികളായിരിക്കുന്ന നമുക്ക് വളരെ ഭയപ്പാടാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധിയില്ലായ്മയും നമ്മുടെ പിന്മാറ്റ ജീവിതവും ഒക്കെ ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ്. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ ഈ ആത്മീയ ഉയർച്ചയുടെ അനുഭവത്തിലായിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ യാതൊരു മടിയുമില്ലാതെ വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്ന അബ്രഹാം. ഇപ്പോൾ ഇവിടെ അടുത്തു ചെന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതുവരെ അവൻ അല്പം അകലെയാണ് നിന്നതെന്ന് മനസ്സിലാക്കുവാൻ. എന്തിനു വേണ്ടിയാണ് അബ്രഹാം ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നത്? നമുക്കറിയാം കർത്താവ് തൻ്റെ അനന്തരവൻ താമസിക്കുന്ന, ജ്യേഷ്ഠൻ്റെ മകൻ താമസിക്കുന്ന ആ സോദോമിനെ നശിപ്പിക്കുവാനായിട്ട് പോകുന്നു എന്ന് കർത്താവ് അവന് രഹസ്യം വെളിപ്പെടുത്തി. ആ രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ ആ സോദോമിനെ പറ്റിയുള്ളതായ ഒരു വലിയ ഭാരം, പ്രത്യേകിച്ച് ലോത്തിനെ പറ്റിയുള്ളതായ ഒരു ഭാരം അബ്രഹാമിന് ഉണ്ടായപ്പോൾ അബ്രഹാം നശിക്കുവാൻ പോകുന്ന സോദോമിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനാണ് താൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. പ്രിയ വിശ്വാസികളെ, ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്തിലും ഓരോ ദിവസങ്ങളിലും നരകത്തിലേക്ക് മരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ, വചനം കേൾക്കാതെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നാം വസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ 140 കോടി ജനങ്ങളുണ്ട്. അതിൽ തുലോം കുറച്ച് മാത്രമേ ഉള്ളൂ വചനം കേൾക്കുകയും വചനമനുസരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒരു മെജോറിറ്റി ആളുകൾ ഇന്നും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ച് പൈശാചികൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോദോമിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയായ അഗ്നി വരുന്നതുപോലെ തന്നെ ഈ ജനങ്ങളുടെ മേൽ എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധിയാകുന്ന ആ തീയ അഗ്നി അവരുടെ മേൽ വരുവാൻ താമസമില്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ അബ്രഹാമിനെ പോലെ നമുക്കും ഒരു ഭാരമുണ്ടായിരിക്കണം. നശിച്ചു പോകുന്ന ഈ ലോകത്തെപ്പറ്റി ഉള്ള ഭാരം, നശിച്ചു പോകുന്ന നമ്മുടെ രാജ്യത്തെ പറ്റിയുള്ളതായ ഭാരം, നശിച്ചു പോകുന്ന നാം ജീവിക്കുന്ന സ്റ്റേറ്റിനെ പറ്റിയുള്ളതായ ഒരു ഭാരം, നശിച്ചു പോകുന്ന നാം ജീവിക്കുന്ന ആ ജില്ലയെ പറ്റിയുള്ളതായ ഭാരം, നാം വസിക്കുന്നതായ ഗ്രാമപ്രദേശമായിരുന്നാലും നഗരപ്രദേശമായിരുന്നാലും അതിനെപ്പറ്റിയുള്ളതായ ഒരു ഭാരം, ഈ വലിയ ഒരു ഭാരം നമുക്കുണ്ടാകുമ്പോൾ നാം എന്തു ചെയ്യും? അബ്രഹാമിനെ പോലെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലണം. നശിക്കുവാൻ പോകുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുവാനാണ് ദൈവം നമ്മെ
ഇവിടെ ആക്കിയിരിക്കുന്നത്. വളരെ നേരം ദൈവത്തോടെ അടുത്തു ചെന്ന് വാദിക്കുവാൻ വേണ്ടി ഈ അപേക്ഷ നടത്തുവാൻ ദൈവീക കൂട്ടായ്മ ഉള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് ദൈവമായിട്ടുള്ളതായ ഒരു ബന്ധം, ഒരു ആത്മീയ ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ഈ അബ്രഹാം ചെയ്തതുപോലെ നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റിയുള്ളതായൊരു ഭാരം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. നാം നമ്മെ പറ്റി ഒന്ന് ചിന്തിക്കുക. നാം സുഖലോലുപരായിട്ട് സ്വർഗത്തിൽ ചെല്ലാമെന്നുള്ളതായ ആ രീതിയിൽ നാം വസിക്കുമ്പോൾ ആ സ്വർഗത്തിൽ ഇതുവരെയും ഓഹരിക്കാരായി തീരാത്ത ജനങ്ങളെ പറ്റി നമുക്ക് ഭാരമുണ്ടോ? അബ്രഹാമിനെ പറ്റിയുള്ളതായ ഒരു ചിന്ത, അബ്രഹാമിനെ പോലെയുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പ്രിയ വിശ്വാസികളെ, നാം ഒന്ന് ചിന്തിക്കുക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, കൂട്ടായ്മയിലേക്ക് നാം വരിക. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു ചെല്ലുക. അവൻ്റെ സന്നിധിയിൽ അടുത്തിയെന്ന് നമ്മുടെ അഭയാചന ചെയ്യുവാൻ, നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കറിയാം, ജോസഫിനെ പറ്റി നാം നോക്കുമ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് ഭയപ്പെട്ടതായിട്ട് കാണുന്നു. എന്നാൽ ജോസഫ് അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് അടുത്തു വരുവ്. അപ്പോൾ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനൊരു ഭയപ്പാട്, ഒരു തത്രപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ളതായ പോരായ്മകളെ, നമ്മുടെ ജീവിതത്തിലുള്ളതായ പിന്മാറ്റത്തെ, നമ്മുടെ ജീവിതത്തിലുള്ളതായ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് എപ്പോഴും അടുത്തു ചെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അബ്രഹാമിനെ പോലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും അഞ്ചാമതായിട്ട് നാം കാണുന്നത് അതിൻ്റെ 18-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അബ്രഹാം യഹോവയോട് കൂടെ പോയി. ദൈവത്തോട് കൂടെ നടക്കുന്ന അബ്രഹാം, എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പദവിയാണ് ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത്. ആ 18-ാം അധ്യായം 33-ൽ നാം വായിക്കുന്നത് അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഈ 16-ാമത്തെ വാക്യത്തിൽ മുതൽ 33-ാമത്തെ വാക്യം വരെ നാം വായിക്കുമ്പോൾ മെമ്രയുടെ തോപ്പിൽ നിന്ന് യഹോവയും അബ്രഹാമും വളരെ ദൂരം നടന്നു എന്നർത്ഥം. വളരെ ദൂരം, രണ്ടുപേരും ഒന്നിച്ച് രണ്ട് കൂട്ടുകാരന്മാർ പോകുന്നത് പോലെ പോകുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിലാണ് അബ്രഹാമിന് ഏഴു അപരനാമം ദൈവം കൊടുത്തത്, ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാം. നോക്കുക, ദൈവവുമായിട്ട് ഒന്നിച്ച് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ പോകുന്ന ഇടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, സ്വർഗീയമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം അബ്രഹാമിനോട് കൂടെ നടക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് നടന്നപ്പോൾ ദൈവം സൊദോമിൻ്റെ മേൽ ചെയ്യുവാൻ പോകുന്നതായ ആ വലിയ രഹസ്യം അബ്രഹാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ചെയ്തത്. പ്രിയ വിശ്വാസികളെ, നാമും ഈ രീതിയിൽ ദൈവമായിട്ട് അടുത്തു ചെല്ലുമ്പോൾ, ദൈവത്തോട് കൂടെ നാം നടക്കുമ്പോൾ ദൈവികമായ അനേക കാര്യങ്ങൾ, പ്രകാശനങ്ങൾ, ദൈവവചനത്തിൽ ഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ആ രീതിയിൽ കർത്താവിനോട് കൂടെ നടക്കുവാനായിട്ട് ഹാനോക്കിനെ പോലെ 300 സവത്സരം ദൈവത്തോട് കൂടെ അവൻ നടന്നു, ദൈവത്തോട് കൂടെ അവൻ നടന്നു. അവസാനമായിട്ട് മരണം കാണാതെ അവനെ എടുത്തുകൊണ്ടുപോയി. നോക്കുക, എത്ര നല്ല ഒരു അനുഭവമാണ്. മരണവേദനയില്ലാതെ ദൈവസന്നിധിയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന ഹാനോക്ക്, എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥ. നാമും ദൈവസന്നിധിയിൽ കർത്താവിനോട് കൂടെ നാം നടക്കുന്നവരായിരിക്കണം. കർത്താവിനോട് കൂടെ നാം സംസാരിക്കുന്നവരായിരിക്കണം. കർത്താവുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ദൈവമക്കൾ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ആത്മീയമായി അവർ ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നാം ഭൗതികമായിട്ട് ഇന്ന് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ടോ കാണുവാനായിട്ടോ സാധിക്കുന്നില്ല എങ്കിലും ആത്മീയമായിട്ട് കർത്താവ് നമ്മോടുകൂടെ, അവൻ ഇമ്മാനുവേലായിട്ട്, ദൈവം നമ്മോട് കൂടെ അവനുണ്ട്.
ലോകാവസാനത്തോളം ഞങ്ങൾ ഞാൻ നിന്നെ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം കർത്താവിനോട് കൂടെ നടക്കുവാൻ, കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ, കർത്താവിനോട് കൂടെ നിൽക്കുവാൻ വലിയവനായ ദൈവം ഈ അബ്രഹാമിനെ പോലെ നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തുവാൻ ദൈവം സഹായിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളായിട്ട്, ദൈവത്തിന് വേണ്ടി ഓടുന്ന ദൈവമക്കളായിട്ട്, ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവമക്കളായിട്ട്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ദൈവമക്കളായിട്ട്, ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവമക്കളായിട്ട് നാം ജീവിച്ചായിരുന്നെങ്കിൽ എത്രയോ എത്രയോ ധന്യമാകും നമ്മുടെ ജീവിതം. പ്രിയവിശ്വാസികളെ, ദൈവം അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ. നാം ഈ രീതിയിൽ അബ്രഹാമിനെ പോലെ ഈ 5 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ എത്രയോ നല്ല ഒരു ആത്മീയ നിലവാരത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. വീണ്ടും നാം വെളിപ്പാട് പുസ്തകം 18:9 വാക്യത്തിൽ നാം കാണുന്നത്, അവർ അവനോട് നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. നോക്ക്, ഇത്രയും നേരം ഈ വിശിഷ്ട അതിഥികൾ അവിടെ കൂടാരത്തിന് പുറത്ത് ചെലവഴിച്ചിട്ടും സാറായിൽ ഒരു പ്രതികരണവും കാണാത്തത് കൊണ്ടാണോ അവർ ഇങ്ങനെ ചോദിച്ചത്? സാറ അകത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ മുൻവശത്തേക്ക്, അവരുടെ അടുക്കലേക്ക് സാറായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. അബ്രഹാമിൻ്റെ താല്പര്യം പ്രദർശിപ്പിക്കുന്നതിൽ സാറ പരാജയപ്പെട്ടു പോയതാണോ കാര്യം? യഹോവ ഈ ചോദ്യം അബ്രഹാമിനോട് ചോദിച്ചപ്പോൾ അവൾ കൂടാരത്തിൽ ഉണ്ട് എന്ന് ധൈര്യമായി പറയുവാൻ അവന് കഴിഞ്ഞു. ധൈര്യത്തോടെ പറയുവാൻ തൻ്റെ കൂടാരത്തിലുണ്ട്, തന്നോട് കൂടെയുണ്ട്. എന്നാൽ 12 മിസ്രയീമിൽ പോകുന്നതായ സമയത്ത് ഈ ചോദ്യം അബ്രഹാമിനോട് ദൈവം ചോദിച്ചായിരുന്നെങ്കിൽ അബ്രഹാം എന്ത് മറുപടി പറയുമായിരുന്നു? അന്ന് ഫറവോൻ്റെ കൂടാരത്തിലാണ് സാറായുടെ ജീവിതം. എന്നാൽ ഇന്ന് ഇവിടെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നമ്മുടെ കൂടാരത്തിലുണ്ട്. നമ്മൾ ഒന്നിച്ച് കുടുംബമായി കർത്താവിനെ ഒന്നിച്ച് നിന്ന് സേവിക്കുന്നവരും അതായിരിക്കണം ഏറ്റവും നല്ല ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം, കുടുംബജീവിതത്തിൽ ഭർത്താവ് വെളിയിൽ, അല്ലെങ്കിൽ ഭാര്യ വെളിയിൽ, മക്കൾ വേറെ സ്ഥലങ്ങളിൽ, അങ്ങനെ ചിന്തിരിച്ച് കിടക്കുകയാണ്. പണസമ്പാദനത്തിനു വേണ്ടി, ഉപജീവന മാർഗത്തിന് തേടി ഇന്ന് കുടുംബജീവിതം ഒന്നിച്ച് നിൽക്കാത്ത ഒരനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ കുടുംബത്തിലെ മിക്ക കുടുംബങ്ങളിലും നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് വേണ്ടുന്ന രീതിയിൽ വരാതെ നിൽക്കുന്ന അനേക കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതായ കുടുംബജീവിതം എന്ന് പറയുന്നത് നാം ഒന്നിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സാറ ഫറവോൻ്റെ കൊട്ടാരത്തിലാണെന്ന് പറയേണ്ട ഗതികേട് അന്ന് അവന് വരുമായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾ ദൈവം പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. ദൈവേഷ്ടപ്രകാരം മനുഷ്യർ പോകാതിരിക്കുന്ന സമയങ്ങളിലാണ് അവരോട് ഈ ചോദ്യം അവൻ ചോദിക്കുന്നത്. 3:9 നിങ്ങൾ എവിടെയെന്ന് ആദാവിനോടും ഹവ്വയോടും ചോദിക്കുന്നു. 4:9 കയ്യനോട് ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ എവിടെ? 1 Kings 19:13 എലീഷ ഗേഹസിയോട് ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു? അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവം വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നാം സ്വയമായിട്ട് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. സാറായുടെ ആത്മീയമായ സൃഷ്ടി വേണ്ടതുപോലെ വികസിച്ചിട്ടില്ലെന്ന് മാത്രമല്ലേ ഈ വാക്യങ്ങൾ കാണിക്കുന്നത്. ദൈവം മുമ്പാകെ അവൾ വന്നില്ല, ഉള്ളം കൊണ്ട് ചിരിച്ചു, കളവ് പറഞ്ഞു. നമുക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അത്രമാത്രം അബ്രഹാമിനെ പോലെയുള്ളതായ ഒരു ആത്മീയ നിലവാരം
സാറായിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. പ്രിയ വിശ്വാസികളെ, നാം കുടുംബമായി ജീവിക്കുമ്പോൾ കുടുംബനാഥനും കുടുംബത്തിലുള്ളതായ ഭാര്യയും മക്കളും എല്ലാവരും ഒന്നിച്ച് ദൈവസന്നിധിയിൽ ആത്മീയരായി ജീവിക്കുന്ന ഒരു കുടുംബം എത്രയോ നല്ലതാണ്. ജോഷുവെ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നോക്കുക, അതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ നിലവാരമെന്ന് പറയുന്നത്. കുടുംബമായി നാം കർത്താവിനെ സേവിക്കുന്നവരായിരിക്കണം, കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം നയിപ്പാൻ ഈ വാക്കുകളെ കൊണ്ട് വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.